നോക്ക് സിംബ, നീ ഈ കാണുന്ന പ്രകാശം വന്ന് പതിക്കുന്നതെല്ലാം നമ്മുടെ സാമ്രാജ്യമാണ്. അപ്പോൾ ഇതെല്ലാം അച്ഛനാണോ ഭരിക്കുന്നത്? അതെ. എന്നാൽ ഒരു രാജാവിന്റെ ഭരണാധികാരിയായുള്ള സമയം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും സൂര്യനെ പോലെയാണ്. ഒരിക്കൽ എന്റെ സമയത്തിന്റെ സൂര്യനും അസ്തമിക്കും സിംബ, പിന്നെ നീ പുതിയ രാജാവായി നിന്റെ സമയത്തിന്റെ സൂര്യനാകും ഉദിക്കുക. 1994 പുറത്തിറങ്ങിയ ഡിസ്നിയുടെ എക്കാലത്തെ മികച്ച ലയൺ കിങ്ങിന്റെ റീമേക്കായി 2019 പുറത്തിറങ്ങിയ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ആനിമേറ്റഡ് ഫിലിമുമായി മാറിയ ലയൺ കിങ്ങിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ ഹിയർ വി ഗോ. ചിത്രത്തിന്റെ തുടക്കത്തിൽ പ്രൈഡ് ലാൻഡ് എന്ന കാനന രാജ്യത്തെ മൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ ഏതോ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുകയാണ്. തുള്ളികുതിച്ചു പായുന്ന മാനുകളും കിളികളും സീബ്രകളും പൊക്കക്കാരായ ജിറാഫുകളും ആനകളും ഒക്കെയായിട്ട് ഐക്യത്തോടെയാണ് അവരുടെ ഓട്ടം. ഓടി ഓടി അവരെല്ലാം പ്രൈഡ് റോക്ക് എന്നറിയപ്പെടുന്ന കാട്ടിലെ ഒരു വലിയ കല്ലിന് താഴെയായി ഒത്തുകൂടി. അവിടെ അവരുടെ രാജാവായ മുഫാസ എന്ന സിംഹരാജാവ് തലയെടുപ്പോടെ നിൽക്കുന്നത് കാണാം. ആ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രായം ചെന്ന കുരങ്ങൻ കയ്യിലൊരു ചുമന്ന വേരോടെ സിംഹരാജാവായ മുഫാസയ്ക്കും റാണിയായ സറാബിക്കും സമീപത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് റഫീഖി. ചിത്രത്തിൽ എവിടെയും പുള്ളിയുടെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും അവസാനത്തെ ടൈറ്റിൽ ക്രെഡിറ്റ്സിൽ നമുക്ക് ഈ പേര് കാണാം. സിംഹറാണിയുടെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടക്കുകയാണ് അവരുടെ മകനായ നമ്മുടെ കഥാനായകൻ സിംബ. റഫീഖി തന്റെ കയ്യിലിരുന്ന വേരി മുറിച്ച് സിംബയുടെ നെറ്റിയിൽ തേച്ചു. എന്നിട്ട് അവനെ കയ്യിലെടുത്ത് തോളതിട്ട് ആ കുന്നിന് താഴെ കാത്തു നിൽക്കുന്ന കാട്ടിലെ പ്രജകൾക്ക് നേരെ കാണിക്കുകയാണ്. തങ്ങളുടെ ഭാവി രാജാവിനെ കണ്ട പ്രജകൾ ആനന്ദ നൃത്തമാടി ശേഷം ബഹുമാനത്തോടെ തലകുനിച്ച് വണങ്ങി നിന്നു. ദ ലയൺ കിങ് എന്ന ടൈറ്റിലോടെ ചിത്രം ഇവിടെ തുടങ്ങുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുഫാസയുടെ അനിയനായ സ്കാർനെയാണ്. വേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സിംബ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അടുത്ത രാജാവാകേണ്ടിയിരുന്ന ആൾ. പുള്ളിക്കാരൻ ഒരു എലിയെ ഭക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് രാജാവിന്റെ സന്ദേശവാഹകനായ ഒരു കിളി പറന്നു വരുന്നത്. അവന്റെ പേരാണ് സാസു. മഹാരാജാവ് ഇവിടേക്ക് ആഗതനാവുന്നുണ്ട്. രാജാവ് എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടമാക്കൂ. രാവിലത്തെ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് നിങ്ങൾ രാജാവിനോട് മറുപടി പറയേണ്ടതുണ്ട് എന്ന് സാസു പറയുന്നത് നോക്കുമ്പോഴേക്ക് ആ എലി സ്കാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അതോടെ തന്റെ അത്താഴം മുടക്കിയ ദേഷ്യത്തിൽ സ്കാർ സാസുവിനെ ഭക്ഷണമാക്കാനായി ആക്രമിക്കുന്നു. സ്കാർ സാസുവിനെ ഭക്ഷിക്കാൻ പോകുന്നതും ആ സമയത്താണ് സ്കാറിന്റെ ഗുഹയിലേക്ക് മുഫാസ കടന്നു വരുന്ന മുരൾച്ച കേൾക്കുന്നത്. രാവിലെ യുവരാജൻ സിംബയെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഞാനോ സറാബിയോ നിങ്ങളെ അവിടെ കണ്ടില്ലല്ലോ എന്ന് മുഫാസ ചോദിക്കുമ്പോൾ, ഓഹോ ഇന്നായിരുന്നു ആ ചടങ്ങ്, ഞാനങ്ങ് മറന്നു. അല്ലാതെ രാജാവിനെയോ റാണിയോ ബഹുമാനിക്കാഞ്ഞതല്ല എന്ന് സ്കാറും, രാജാവിന്റെ സഹോദരൻ എന്ന നിലയിൽ നിങ്ങളെവിടെ കാണേണ്ടതായിരുന്നു എന്ന് സാസുവും പറയുന്നു. സ്കാറിന്റെ സംസാരത്തിൽ നിന്നും രീതികളിൽ നിന്നും മുഫാസ രാജാവായതിലോ സിംബ യുവരാജാവാകുന്നതിലോ സ്കാറിന് ഒട്ടും തന്നെ താല്പര്യമില്ലെന്നും ഉള്ളിൽ പക മാത്രമാണ് ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാം. പിറ്റേ ദിവസം അതിരാവിലെ നേരം വെളുക്കുന്നതേ ഉള്ളൂ, നമ്മുടെ കുട്ടി സിംബ അവന്റെ അച്ഛനായ മുഫാസയുടെ മേലെ കയറി ചെവിയിൽ കടിച്ചു വിളിച്ചൊക്കെ മുഫാസയെ ഉണർത്തുകയാണ്. കാരണം ഇന്ന് അവനെ രാജ്യം ചുറ്റിക്കാണിക്കാൻ ഒപ്പം കൊണ്ടുപോകാമെന്ന് മുഫാസ ഏറ്റിരുന്നു. ആ ആകാംക്ഷയിലാണ് ഇത്ര വെളുപ്പിനെ നമ്മുടെ സിംബ അതിന് തയ്യാറായി ഉത്സാഹത്തിൽ മുഫാസയെ വിളിച്ചുണർത്തുന്നത്. ഒരു കോട്ടുവാക്കി ഇട്ട് മുഫാസ ഉണർന്ന് ഗുഹയ്ക്ക് പുറത്തേക്ക് വന്ന് നേരെ ഉയരം കൂടി ഒരു പാറയ്ക്ക് മുകളിലേക്ക് കയറുകയാണ്. അച്ഛാ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, വഴി തെറ്റി എന്ന് കലപില പറഞ്ഞുകൊണ്ട് സിംബ പുറകെ വരുന്നുണ്ട്. മുകളിലെത്തിയ മുഫാസ സിംബയോടായി പറഞ്ഞു, നോക്ക് സിംബ, പ്രകാശം വന്ന് പതിക്കുന്നതെല്ലാം നമ്മുടെ സാമ്രാജ്യമാണ്. എനിക്ക് ശേഷം നീ വേണം ഇവിടം ഭരിക്കാൻ. അപ്പോൾ ഈ പുഴകളും കുന്നുകളും എല്ലാം എന്റെ സ്വന്തമായി മാറുമോ? ഇതൊന്നും ആരുടെയും സ്വന്തമല്ല സിംബ, പകരം നീ ഈ സാമ്രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. സംസാരത്തിനിടയിൽ ദൂരെ കാണുന്ന ഇരണ്ട പ്രദേശത്തെപ്പറ്റി സിംബ ചോദിക്കുമ്പോൾ അങ്ങോട്ട് പോകരുതെന്ന് മുഫാസ സിംബയെ വിളക്കുന്നുമുണ്ട്. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് നടക്കുമ്പോഴാണ് അവിടേക്ക് അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട്സുമായി സാസു പറന്നു വരുന്നത്. പുള്ളിക്കാരൻ മുഫാസയോടായി പറഞ്ഞു, കഴുതപ്പുലികൾ കാട്ടിൽ ആക്രമണം തുടങ്ങി. റാണി സറാബിയുടെ നേതൃത്വത്തിൽ അതിനെ നേരിടുകയാണ്. ഇത് കേട്ട മുഫാസ സിംബയെ മറ്റ് സിംഹകുട്ടികളോടൊപ്പം കളിക്കാൻ കൊണ്ടുവിടാൻ സാസിനോട് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്.
അച്ഛാ ഞാനും വരുന്നു, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്ന് സിംഹ പുറകെ പോകാൻ തുടങ്ങുന്നതും സാസു മുന്നിൽ വന്ന് തടഞ്ഞിട്ട് അവനെ മറ്റ് സിംഹകുട്ടികളുടെ സമീപം കൊണ്ടാക്കിയിട്ട് പറന്നു പോകുന്നു. അങ്ങനെ അപ്പോൾ കണ്ട ഒരു വണ്ടിന് പുറകെ അതിനെ പിടിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സിംഹ പാറപ്പുറത്ത് നിന്ന് വഴുതി വീഴുന്നത്. അത് കണ്ടുകൊണ്ട് സ്കാർ മുകളിൽ ഒരു പാറയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്തിനെങ്കിലും വേട്ടയാടാൻ പഠിക്കണോ എന്ന് സ്കാർ ചോദിക്കുമ്പോൾ, വേണ്ട സ്കാർ അങ്കിൾ, എനിക്ക് വേട്ടയാടാനൊക്കെ അറിയാം. എനിക്ക് ഈ രാജ്യം മൊത്തത്തിൽ എന്റെ അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട്. അറിയോ, ഞാൻ ഈ രാജ്യം ഭരിക്കും. നിങ്ങൾക്ക് ഞാൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ചിന്തിച്ചു നോക്ക് എത്ര വിചിത്രമാണെന്ന് എന്ന് വാതോരാതെ സംസാരിക്കുന്ന സിംബയെ പക ഒളിപ്പിച്ച കണ്ണുകളുമായി നോക്കി ഒരു നിമിഷം നിശ്ചലനായി ഇരിക്കുകയാണ് സ്കാർ. ഓഹോ, നിന്റെ അച്ഛൻ നിനക്ക് ഈ രാജ്യം മുഴുവൻ കാണിച്ചു തന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കാണുന്ന വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിനക്ക് എന്താണെന്നറിയാമോ? ഇല്ല, അങ്ങോട്ടേക്ക് ഒരിക്കലും പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് നിന്നെപ്പോലെ കുട്ടികൾക്ക് പറ്റിയ സ്ഥലമല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അതാണ് ആനകളുടെ ശവപ്പറമ്പ്. അവിടെ ചീഞ്ഞളിയുന്ന മാംസങ്ങളും ചെളി നിറഞ്ഞ കുളങ്ങളും എല്ലാം ഉണ്ട്. നീ അവിടെ പോവില്ലെന്ന് സത്യം ചെയ്തിട്ട് വേഗം അവിടെ നിന്ന് പൊയ്ക്കോ. പിന്നെ ഈ രഹസ്യം ഞാനാണ് പറഞ്ഞതെന്നുള്ളത് നമുക്കിടയിൽ മാത്രം നിൽക്കണം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സിംബയുടെ മനസ്സിൽ ആ സ്ഥലത്തെപ്പറ്റി ഒരു നിഗൂഢത നിറയ്ക്കുകയായിരുന്നു സ്കാർ. ശേഷം അവിടുന്ന് ഓടി വരുന്ന നമ്മുടെ സിംബ കളിക്കാൻ എന്ന വ്യാജേന അവന്റെ കൂട്ടുകാരി നാളെയും കൂട്ടിക്കൊണ്ട് അവളുടെ അമ്മയുടെ അടുത്ത് നിന്ന് ഓടുകയാണ്. അവരോടൊപ്പം സാസുവിനെയും സിംബയുടെ അമ്മ പറഞ്ഞയക്കുന്നു. സാസു കൂടെ വരുന്നതിനോട് അവർക്ക് രണ്ടിനും തീരെ താല്പര്യമില്ലാത്തതിനാൽ തന്നെ അവർ സാസുവിനെ പറ്റിച്ചു വിടാനുള്ള ശ്രമത്തിലുമാണ്. കുറച്ചു ദൂരം മുന്നോട് നടന്നിട്ട് ആനകളുടെ ശവപ്പറമ്പിൽ പോകാമെന്ന് സിംബ അവന്റെ മനസ്സിലുള്ള പ്ലാൻ നാളെയോട് പറയുന്നു. എന്നാൽ അതിനിടയിലാണ് സാസു വന്നിട്ട് ഭാവിയിൽ വിവാഹം ചെയ്ത് രാജാവും റാണിയും ആവേണ്ടവർ എന്ന് അവരെ നോക്കി വർണ്ണിക്കുന്നത്. അയ്യേ, കാണ്ടാമൃഗത്തെ പേടിയുള്ള ഇവൾ എന്റെ റാണിയോ? ഇല്ല എന്ന് സിംബയും, പിന്നെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം മാനിനെ പോലും കഴിച്ചിട്ടില്ലാത്ത ഈ ചള്ളചെക്കനെ ഞാൻ കല്യാണം കഴിക്കണോ? ഒരിക്കലുമില്ല എന്ന് നാളെയും പറയും. അങ്ങനെ സീബ്രകളുടെയും ജിറാഫുകളുടെയും കാട്ടുപോത്തുകളുടെയും ഒക്കെ കൂടെ ഓടി ഓടി അവർ സാസുവിന്റെ കണ്ണിൽ പെടാതെ ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലത്ത് എത്തി നിന്നു. നാള, നമ്മൾ എത്തിപ്പോയി, ഇനി നമ്മളെ ആരും കുട്ടികളായി കണക്കാക്കില്ല എന്നും പറഞ്ഞ് മുൻപോട്ട് നടക്കുന്ന സിംബയെ തിരികെ വീട്ടിൽ പോകാമെന്ന് വിളിച്ച് നാള തടയുന്നുണ്ടെങ്കിലും അവനത് വകവയ്ക്കാതെ മുൻപോട്ട് നടക്കുകയാണ്. അവർ നടക്കുന്നതിനിടയിൽ പതഞ്ഞു പോകുന്ന ചെളിക്കുഴികളും അടർന്നു വീഴുന്ന പാറക്കല്ലുകളും ഏതോ ജീവികളുടെ നിഴലനപ്പോ നമുക്ക് കാണാം. സിംബ, വാ തിരികെ പോകാം, നമുക്ക് ഇവിടെ അപകടമാണ് എന്ന് നാളെ പറയുമ്പോൾ, അപകടം? ഞാൻ അപകടത്തിന്റെ മുഖത്തു നോക്കി ചിരിക്കുന്ന ടൈപ്പാ എന്ന് നമ്മുടെ സിംബ പറയും. പെട്ടെന്ന് അവിടേക്ക് ഒരു പറ്റം കഴുതപ്പുലികൾ മുരണ്ടുകൊണ്ട് വന്ന് അവരെ വളയുന്നു. അതോടെ രണ്ടുപേരും ഭയന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടേക്ക് കഴുതപ്പുലികളുടെ നേതാവായ ഷെൻസി എന്ന കഴുതപ്പുലി കടന്നു വന്നിട്ട്, ഹോ, രാജാവിന്റെ മകനാണോ ഇന്ന് ഭക്ഷണം? മുഫാസയുടെ കരുത്ത് ഉള്ളിലുള്ള ഈ കുട്ടിസിംഹത്തിന്റെ മാംസത്തിന്റെ രുചി അറിയാൻ എനിക്ക് തിടുക്കമായി എന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നതും, വേണ്ട, ഇങ്ങോട്ട് വന്നുകൊണ്ട് അവർക്കൊരു തെറ്റ് സംഭവിച്ചു. ഇവരെ നീ ആക്രമിക്കുകയാണെങ്കിൽ മുഫാസയുമായി ഒരു യുദ്ധമാണ് നീ തുടങ്ങി വെക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക എന്ന് എവിടുന്നോ പറഞ്ഞു വന്ന സാസു ഷെൻസിയെ തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പണ്ട് മുതൽക്കേ കഴുതപ്പുലികളും സിംഹങ്ങളും തമ്മിൽ യുദ്ധത്തിലാണ്. എന്നാലും മുഫാസയുടെ രക്തത്തെ ഭക്ഷിക്കുവാനുള്ള ഈ അവസരം അത് ഞാൻ മുതലാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു പകയോടെ ഷെൻസി സിംബയ്ക്ക് നേരെ ചാടുന്നു. പേടിച്ച് തിരിഞ്ഞോടി സിംബയും നാളെയും ഒരു ചെറിയ തുരങ്കത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമെങ്കിലും ആ കഴുതപ്പുലികൾ വീണ്ടും അവരെ വളയുന്നു. അവരെ നോക്കി കുഞ്ഞു സിംബ ദേഷ്യത്തോടെ ഗർജിക്കുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞോളം പോലെ ശബ്ദം മാത്രമേ ഉണ്ടാവൂ. അത് കണ്ട് കഴുതപ്പുലികൾ ഭാവി രാജാവ് എന്ന് പറഞ്ഞവനെ കളിയാക്കി ചിരിക്കുകയും ഒന്നുകൂടെ ഗർജിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അവനങ്ങനെ വീണ്ടും ഒന്നുകൂടി ഗർജിക്കും. ഇത്തവണ കിടുങ്ങുന്ന തരത്തിലുള്ള ഒരു ഗർജനമാണ് അവർ കേട്ടത്. ആ ഗർജന ശബ്ദം കേട്ടത് പക്ഷെ അവർക്ക് പുറകിൽ വന്ന മുഫാസയിൽ നിന്നായിരുന്നു എന്ന് മാത്രം. സകല കഴുതപ്പുലികളെയും കടിച്ച് കുടഞ്ഞെറിഞ്ഞ് അവരുടെ നേതാവായ ഷെൻസിക്ക് സമീപത്തേക്ക് ഒരു ഒന്നര വരവുണ്ട് മുഫാസ. എന്നിട്ട് ലാലട്ടൻ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്നൊരു പഞ്ച് ഡയലോഗും, ഇത് നിനക്കുള്ള അവസാന താക്കീതാണ് എന്ന് മുഫാസ പറയുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ തല. പിന്നീട് സിംബയെ ഒന്ന് നോക്കിയിട്ട് നടക്കുന്ന മുഫാസയ്ക്ക് പിറകിൽ പയ്യെ പതുങ്ങി സിംബയും നാളെയും മുഫാസയെ അനുഗമിക്കുന്നു. അങ്ങനെ സുരക്ഷിത സ്ഥലത്ത് എത്തി ഇരുന്ന ശേഷം നാളെയെ സാസുവിനൊപ്പം പ്രൈഡ് റോക്കിലേക്ക് പറഞ്ഞു വിടുകയാണ് മുഫാസ. സിംബ, ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നതിനാൽ നീ ഇന്ന് കൊല്ലപ്പെടുമായിരുന്നു, ഒപ്പം തന്നെ നാളെയുടെ ജീവനെ നീ അപകടത്തിലാക്കി എന്ന് മുഫാസ അവനോട് പറയുമ്പോൾ,
അച്ഛാ ഞാനും നിങ്ങളെപ്പോലെ ധൈര്യശാലിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് കുറ്റബോധത്തിൽ സിംബ മറുപടി പറയും. ആകാശത്തെ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് എന്നെങ്കിലും നീ തനിച്ചായെന്ന് തോന്നുമ്പോൾ ആ നക്ഷത്രങ്ങളെ നോക്കണം, കാരണം അവരാണ് നിന്റെ പൂർവീകന്മാർ. അവർ നിനക്ക് വഴികാട്ടിയാവും സിംബ എന്ന് മുഫാസയുടെ ഉപദേശത്തോടെ അവരുടെ ആ സായാഹ്നം അവിടെ അവസാനിക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് കഴുതപുലികളുടെ സങ്കേതത്തിൽ മുഫാസയ്ക്ക് മുൻപിൽ ഭയന്ന് നിൽക്കേണ്ടി വന്നതിന്റെ രോഷം പ്രകടിപ്പിച്ചിരിക്കുന്ന അവർക്ക് സമീപത്തേക്ക് ഒരു സിംഹം കടന്നു വരികയാണ്. അത് മറ്റാരുമായിരുന്നില്ല, സ്കാർ ആയിരുന്നു. ഭീരുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞയച്ച രണ്ട് സിംഹകുട്ടികളും ജീവനോടെ തിരികെ എത്തിയല്ലോ എന്ന് തുടങ്ങിയ സ്കാറിന്റെ സംസാരം സൂര്യവെളിച്ചം പതിയുന്നിടമെല്ലാം തന്റെ സാമ്രാജ്യം എന്ന മുഫാസയുടെ നിയമങ്ങൾ ഞാൻ തിരുത്തും. ഏത് പ്രദേശത്തും ആർക്കും വേട്ടയാടാം. കഴുതപ്പുലികൾ ഇനി അരവയറിൽ പട്ടിണിയാവില്ല. മുഫാസയെ നമുക്ക് ഒരുമിച്ച് നിന്ന് കീഴ്പ്പെടുത്താം എന്ന് അവസാനിപ്പിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് സൂര്യോദയത്തിന് ശേഷം സിംബയും കൂട്ടി ഒരു മലയടിവാരത്തിന് താഴേക്ക് സംസാരിച്ച് വരികയാണ് സ്കാർ. സിംബയെക്കുറിച്ചുള്ള മുഫാസയുടെ ആദ്യം അവസാനിക്കണമെങ്കിൽ അവൻ ഇവിടെ നിന്ന് ഉച്ചത്തിൽ ഗർജിക്കണമെന്ന് അവനോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വില്ലൻ സ്കാർ അവിടെ നിന്ന് പോകുന്നു. പാവൻ സിംബ ഇത് വിശ്വസിച്ച് അവിടെ നിന്ന് ഗർജിച്ച് നോക്കുകയാണ്. സത്യത്തിൽ ഇതൊരു കെണിയായിരുന്നു, സിംബയും മുഫാസയും തീർക്കാനുള്ള കെണി. സ്കാർ അവിടുന്ന് പോയതോടെ അവരുടെ പ്ലാൻ അനുസരിച്ച് കഴുതപ്പുലികൾ വിൽഡബീസ്റ്റുകളുടെ ഒരു വൻകൂട്ടത്തെ ആ മലയിടുക്കിലേക്ക് ഓടിച്ചു വിടും. അവരുടെ പാതയിൽ അകപ്പെട്ട നമ്മുടെ പാവ സിംബ ഒരു ചെറിയ കലിനടിയിൽ പതിങ്ങിയിരുന്നും അധിക നേരം അവിടെയും ഇരിക്കാൻ സാധിക്കാതെ ഒരു മരക്കൊമ്പിൽ കയറി അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടന്നും എല്ലാം മരണത്തെ മുന്നിൽ കാണുകയാണ്. ഈ സമയത്താണ് സിംബ അപകടത്തിലാണെന്ന് നല്ലവനെ പോലെ വന്ന് ഈ വിവരം മുഫാസയെ സ്കാർ അറിയിക്കുന്നത്. അത് കേട്ട ഉടൻ മുഫാസ സാസുവും സ്കാറുമായി അവിടേക്ക് പോകുന്നു. സാസു സിംബ ഉള്ളിടം കണ്ടെത്തി മുഫാസയെ അറിയിക്കുന്നു. അത് കേട്ട ഉടനെ നമ്മുടെ മുഫാസ സ്വന്തം ജീവൻ പണയം വെച്ച് സിംബയെ രക്ഷിക്കാനായി ഇറങ്ങി. അതോടെ തന്ത്രത്തിൽ സ്കാർ സാസുവിനെ മറ്റുള്ള സിംഹങ്ങളെ വിവരമറിയിക്കാനായി അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. ഈ സമയം മുഫാസ മല ഇറങ്ങി ഓടി വിൽഡബീസ്റ്റുകളുടെ ഇടയിലൂടെ സിംബയ്ക്ക് അരികിൽ വന്ന് സിംബ ഞാൻ എത്തിപ്പോയി മോനെ, ചാടിക്കോ എന്ന് പറയുന്നത് കുതിച്ചോടി വരുന്ന ഒരു കാട്ടുപൊത്ത് മുഫാസയെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ മുഫാസ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് സിംബയെ കടിച്ചെടുത്ത് സുരക്ഷിതനായി ആ മലയുടെ അരികിൽ ഇരുത്തുമ്പോഴാണ് ലക്ഷ്യമില്ലാതെ പാഞ്ഞോട്ട് കാട്ടുപോത്ത് മുഫാസയെ വീണ്ടും ഇടിച്ചു തെറിപ്പിക്കുന്നത്. എന്നാൽ അവിടുന്ന് എഴുന്നേറ്റ് ആ മല കയറി മുകളിലേക്ക് വരികയാണ് മുഫാസ. മലമുകളിൽ എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന സ്കാറിനോട് സഹായിക്കാൻ പറയുന്ന മുഫാസയെ രാജാവ് നീളാൻ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞൊരടി കൊടുത്ത് താഴേക്ക് തള്ളിയിടുകയാണ് സ്കാർ ചെയ്തത്. മുകളിൽ നിന്ന് ആ കൂട്ടത്തിന് ഇടയിലേക്ക് മുഫാസ വീഴുന്നതാണ് സിംബ കാണുന്നത്. അവൻ അച്ഛനെ വിളിച്ച് കരഞ്ഞോടി വരുമ്പോഴേക്കും അനക്കമില്ലാതെ കിടക്കുന്ന അച്ഛനെയാണ് സിംബ കാണുന്നത്. അച്ഛാ എഴുന്നേൽക്കൂ, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ എന്ന് നിലവിളിച്ച് അച്ഛന്റെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടക്കുകയാണ് സിംബ. അല്പനേരത്തിന് ശേഷം അവിടേക്ക് സ്കാർ വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ, നീ എന്താണീ ചെയ്തത് സിംബ? നീ ഈ രാജ്യത്തിന്റെ വരുംകാല രാജാവാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ നിനക്ക് ഒരുപാട് അവസരങ്ങൾ നൽകി, പക്ഷെ നീയോ അതിന് പകരമായി അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അച്ഛൻ എന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ അദ്ദേഹം അപകടത്തിൽപ്പെട്ടു എന്ന് കണ്ണീരോടെ സിംബ പറയുമ്പോൾ, പക്ഷെ റാണി എന്ത് കരുതും? രാജാവ് മരണപ്പെട്ടു, മകൻ അച്ഛന്റെ മരണത്തിന് കാരണമായി, അങ്ങനെയല്ലേ? നീ വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, ഇനി ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരരുത് എന്നവനെ ഭയപ്പെടുത്തും വിധം പറഞ്ഞ് ഓടിച്ചു വിടുന്നു. പേടിച്ചോടുന്ന സിംബയ്ക്ക് പുറകിൽ ദുഷ്ടൻ സ്കാർ സിംബയെ കൊല്ലാനായി കഴുതപ്പുലികളെയും അയക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന സിംബ അവന് പുറകിൽ കഴുതപ്പുലികളെ കണ്ട് ഭയത്തോടി അവനും കൊട്ടിലേക്ക് വീഴുന്നു. അവൻ കൊല്ലപ്പെട്ടു എന്നുറപ്പിക്കാൻ മറ്റു രണ്ട് കഴുതപ്പുലികളെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് കഴുതപ്പുലികളുടെ നേതാവായ ഷെൻസി. എന്നാൽ കൊക്കിയുടെ അറ്റത്ത് നിന്ന് താഴേക്ക് നോക്കിയിട്ട് ഒരു കുട്ടി സിംഹം ഇവിടെ വീണാൽ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പാണ്, സിംബ കൊല്ലപ്പെട്ടു, നമ്മൾ ഭക്ഷിച്ചു എന്ന് ഷെൻസിയോട് പറയാം എന്നും പറഞ്ഞ് ആ രണ്ട് കഴുതപ്പുലികൾ അവിടുന്ന് പോകുന്നു. പക്ഷേ താഴേക്ക് വീണ സിംബ ഒരു മരക്കൊമ്പിന് താഴെ സുരക്ഷിതനായിരുന്നു എന്ന സത്യം അവർ അറിഞ്ഞില്ല. അവൻ ഭരിക്കേണ്ടിയിരുന്ന ആ സാമ്രാജ്യം അവസാനമായി ഒരിക്കൽ കൂടി തിരിഞ്ഞ് ദുഃഖത്തോടെ നോക്കി ദൂരേക്ക് നടന്നു പോവുകയാണ് നമ്മുടെ സിംബ. ശേഷം മുഫാസയുടെ സാമ്രാജ്യത്തിലെത്തിയ സ്കാർ മുഫാസയുടെ മരണത്തിൽ കപട ദുഃഖത്തോടെ രണ്ടു വാക്ക് സംസാരിച്ചിട്ട് ഇനി ഇവിടെ സിംബയ മുഫാസയ ഇല്ലാത്തതിനാൽ താനാണ് ഇനി ഇവിടുത്തെ രാജാവെന്ന് പ്രഖ്യാപിക്കും. അവന്റെ സഹായികളായി കഴുതപ്പുലികളെയും അവിടേക്ക് ക്ഷണിക്കുന്നു. മുഫാസയുടെ കാലത്തെ പ്രദേശത്തിന് 7 അയലത്ത് കാലുകുത്താൻ ഭയന്ന കഴുതപ്പുലികൾ മുരണ്ടുകൊണ്ട് ആവേശത്തോടെ കൂട്ടമായി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് മറ്റ് പെൺസിംഹങ്ങളെല്ലാം ഭയപ്പെടുന്നു. അങ്ങനെ ഈ ദുരന്തത്തോടെ ഇനി മഹത്തായ ഒരു പുതിയ യുഗത്തിന് തുടക്കമാകുന്നു എന്ന സ്കാറിന്റെ പ്രഖ്യാപനം ദൂരെ നിന്ന് മുഫാസയുടെ രാജപുരോഹിതനായ റഫിക്കിയും
സന്ദേശവാഹകനായിരുന്ന സാസു നിരാശയോടെ നോക്കി നിന്നു. ഈ സമയത്ത് നടന്ന് നടന്ന് മരുഭൂമിയും താണ്ടി ഒരു വരണ്ട പ്രദേശത്തെത്തി തളർന്നു വീണ് കിടക്കുന്ന സിംബയെ ആകാശത്ത് വട്ടമിട്ട് പറന്ന കഴുകന്മാർ കൊത്തിവലിച്ച് ഭക്ഷിക്കാനായി വട്ടം കൂടി അടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ദൂരെ നിന്ന് ഏതോ ഒരു ജീവി ആ കഴുകന്മാരെ പിടിക്കാനായി ഓടി വരുന്നത്. നോക്കുമ്പോഴുണ്ട് ഒരു കാട്ടുപന്നിയും അതിന്റെ പുറത്തിരിക്കുന്ന ഒരു മംഗൂസും. ഇവരാണ് ടിമോണും പൂമ്പയും. ഇതൊരു സിംഹകുട്ടിയാണല്ലോ എന്ന് പൂമ്പയും, അല്ലല്ല ഇതൊരു കിളിയാണ് എന്ന് ടിമോണും തർക്കിക്കുന്നു. അങ്ങനെ പൂമ്പയുടെ പുറത്തു നിന്ന് ഇറങ്ങി വന്ന് സിംബയുടെ വാതുറന്ന് പല്ലു നോക്കുന്ന ടിമോൺ, എന്റെ അമ്മച്ചി ഇത് സിംഹം തന്നെടേ എന്ന് പറഞ്ഞുകൊണ്ട് ദൂരേക്ക് ഓടി. ടിമോൺ നില്ലടേ, നമുക്കിവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാം, എന്തെങ്കിലും ഇത്തിരി തിന്നാൻ കൊടുത്താൽ മതി, എന്നിട്ട് ഞാൻ ഇവനുമായി നടക്കാനൊക്കെ പോകും, എന്ത് ഗമയാവും എന്ന് പൂമ്പ പറയുമ്പോൾ, ഇവൻ നിന്നെ തിന്നിട്ട് എന്റെ പൊടി പല്ലുകുത്തി ആക്കോടാ മണ്ട എന്ന് പറഞ്ഞ് ടിമോൺ അവനെ പരിഹസിക്കും. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സിംബ ഉണർന്നു. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളോ? ഞാൻ പൂമ്പ, ഇവൻ ടിമോൺ. ഞങ്ങളാണ് കഴുകന്മാരിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിച്ചത് എന്നവർ മറുപടി പറയുമ്പോഴേക്ക്, ഓ അതിന് എന്ന് നിരാശനായി തിരിഞ്ഞിരിക്കുന്ന സിംബയെ കണ്ടിട്ട് അവൻ എന്തോ വിഷമമുണ്ടല്ലോ എന്ന് അത് മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കുന്ന അവരോട് ഒന്നും പറയാൻ താല്പര്യമില്ലാതിരിക്കുന്നു സിംബ. ശേഷം അവർ രണ്ടുപേരും അവനെ ഹാപ്പിയാക്കി എടുക്കാനുള്ള ഹക്കൂന മറ്റാറ്റ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സങ്കടങ്ങളൊന്നുമില്ലാതെ, സംഘർഷങ്ങളില്ലാതെ ഫ്രീ ബേർഡായി പറന്നു നടക്കുക എന്ന അവരുടെ ആശയമാണ് ഹക്കൂന മറ്റാറ്റ. അങ്ങനെ അവരോടൊപ്പം പാടി ഓടി അവരുടെ വാസസ്ഥലത്ത് വരികയാണ് നമ്മുടെ കുട്ടി സിംബ. ടിമോണിനും പൂമ്പയ്ക്കും ഒപ്പം ജീവിക്കുന്ന മറ്റ് ജീവികൾ സിംബയെ കണ്ടിട്ട് അവൻ എന്ത് ഭക്ഷിക്കാൻ കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, അതെ എനിക്ക് വിശക്കുന്നു, ഒരു സീബ്രയെ മൊത്തത്തിൽ തിന്നാനുള്ള വിശപ്പുണ്ട്, സീബ്ര ഇല്ലെങ്കിൽ മാനായാലും മതി എന്ന് പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്ന മാനുകൾ ഞെട്ടുന്നത്. നിനക്കേ ഇവിടെ ഞങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ ഞങ്ങളെ ഒന്നും തിന്നേക്കരുത്, അത് ആദ്യമേ പറയാം, പിന്നെ ഞങ്ങൾ തിന്നുന്നത് നീയും തിന്നാൻ പാടുള്ളൂ കേട്ടോ എന്നവരെല്ലാം സിംബയോട് പറയുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മരത്തടി ഉടച്ച് അതിനുള്ളിലുള്ള പുഴുവിനെയും വണ്ടിനെയും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഹക്കുന്ന മറ്റാറ്റ ഇവിടെ ആർക്കും നിയമങ്ങളില്ല, ചുമതലകളില്ല എന്ന് പറഞ്ഞ് ടിമോൺ അതിനെ തിന്ന് കാണിക്കും. ഹക്കുന്ന മറ്റാറ്റ പാടി നമ്മുടെ കുഞ്ഞു സിംബയും പുഴുവിനെ തിന്ന് നിർവൃതിയടയുന്നു. അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞു നമ്മുടെ കുട്ടി സിംബ അവരോടൊപ്പം വളർന്ന് ഒരു ചെറുപ്പക്കാരനായിരിക്കുകയാണ്. മറുവശത്ത് വരണ്ടുണങ്ങിക്കിടക്കുന്ന മുഫാസയുടെ സാമ്രാജ്യത്തിൽ അവസാന മാനുകളെയും കാട്ടുപോത്തുകളെയും വരെ വേട്ടയാടുകയാണ് സ്കാറിന്റെ നേതൃത്വത്തിൽ കഴുതപുലികൾ. ഈ വാർത്ത സിംബയുടെ അമ്മയായ സറാബിയെ സാസു വന്ന് അറിയിച്ച് ഇരിക്കുമ്പോഴാണ് കഴുതപുലികൾ വന്നിട്ട് സാസുവിനെ ഓടിച്ചുവിടുന്നത്. സ്കാറിന്റെ കഴുതത്തിൽ ആകെ നിരാശയിലിരിക്കുകയാണ് മറ്റ് സിംഹങ്ങൾ. നമുക്ക് അവരോട് പോരാടി നമ്മുടെ രാജ്യം തിരികെ പിടിക്കാമെന്ന് പറയുന്ന നാളെയോട് സംയമനം പാലിക്കൂ, നമുക്ക് അവസരം വരുന്നതുവരെ കാത്തിരിക്കൂ എന്ന് സറാബി ഉപദേശിക്കുന്നു. പെട്ടെന്ന് സറാബിയെ സ്കാർ അവനെ സമീപത്തേക്ക് വിളിപ്പിക്കുകയും അവന്റെ റാണിയാവാൻ തയ്യാറാണെങ്കിൽ ഒപ്പം ചെന്നിരുന്ന അവൻ വേട്ടയാടിയ ഇരയെ ഭക്ഷിക്കാനും ആവശ്യപ്പെടുന്നു. എന്നാൽ ദേഷ്യത്തോടെ ഒരിക്കലും അവന്റെ റാണിയാവില്ലെന്ന് നിരസിക്കുന്ന സറാബിയോട്, നീ പണ്ട് മുഫാസയെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്നെ അപമാനിച്ചു, ഇന്നിപ്പോൾ കഴുതപ്പുലികൾ ഭക്ഷിച്ച് ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ മാത്രം നിങ്ങളെല്ലാം ഭക്ഷിച്ചാൽ മതി എന്ന് ഉത്തരവും കൂടി സ്കാർ ഇടും. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഓടിപ്പോയി ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാള. എന്നാൽ സ്കാർ ഉണർന്ന് മണം പിടിച്ച് അവിടെ ആരോ പതുങ്ങി നിൽക്കുന്നുണ്ടെന്ന് അവന്റെ രണ്ട് കഴുതപ്പുലികളോടൊപ്പം പരിശോധിച്ച് നടക്കുകയാണ്. അവനിൽ നിന്ന് ഒളിച്ചും പതുങ്ങി നിൽക്കുന്ന നാള അവരുടെ കണ്ണിൽപ്പെടുമെന്നാവുമ്പോൾ സാസു ഇടപെട്ട് അവരുടെ എല്ലാം ശ്രദ്ധ തിരിക്കുകയും അങ്ങനെ നാള അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. നാള രക്ഷപ്പെട്ടു പോകുന്നത് സിംബയുടെ അമ്മ കാണുന്നുണ്ടായിരുന്നു. അതേസമയം മറ്റൊരിടത്ത് പാട്ടൊക്കെ പാടി സന്തോഷത്തിൽ വരികയാണ് ടിമോണും പൂമ്പയും. പെട്ടെന്ന് സ്കാറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിയ നാള അവിടെ ചാടി വീണ് പൂമ്പയെ ആക്രമിക്കാൻ ഓടിക്കുന്നു. പൂമ്പയെ പിടിക്കുമെന്നായതും സിംബ ചാടി വീണ് നാളയുമായി അടിയാവുന്നു. പോരാട്ടത്തിനിടയിൽ നമ്മുടെ സിംബയും നാളെയും പരസ്പരം തിരിച്ചറിഞ്ഞു. സിംബ നാളെയെ ടിമോണിനോടും പൂമ്പയോടുമായി പരിചയപ്പെടുത്തി. എന്നാൽ നമുക്ക് ഉടൻ ഇവിടുന്ന് പോകണം, നമ്മുടെ സാമ്രാജ്യം അവരുടെ രാജാവിനായി കാത്തിരിക്കുകയാണ് എന്ന് നാള പറയുമ്പോൾ, സിംബ രാജാവോ എന്ന് കളിയാക്കി ചിരിക്കുകയാണ് ടിമോണും പൂമ്പയും. മാത്രമല്ല നാള പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുകയാണ് സിംബ. സ്കാറിന്റെ ഭരണത്തിൽ ഭക്ഷണമോ വെള്ളമോ പോലും ഇല്ലാതാവുന്ന അവസ്ഥയിൽ രാജ്യം നശിക്കുകയാണെന്നും അതിനാൽ അവന്റെ അമ്മയെ ഓർത്തിട്ടെങ്കിലും സിംബ തിരികെ വരണമെന്നും നാള അവനോട് പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും സിംബ വഴങ്ങുന്നില്ല. അങ്ങനെ അവനോട് പിണങ്ങി നാള അവിടെ നിന്ന് പോകുന്നു. തിരികെ തനിച്ച് നടന്നു വരുന്ന സിംബയ്ക്ക് സമീപം റഫിക്ക് വരികയും അവൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനും പറയുന്നു. മുഫാസയെ അറിയാമെന്നും മുഫാസ ജീവനോടുകൊണ്ട് കാട്ടിത്തരാമെന്നും പറഞ്ഞ് അവന് വഴികാട്ടിയായി അവനെ കൂട്ടി ഓടിക്കുകയാണ് റഫിക്ക്. ഓടി ഓടി ഒരു ജലാശയത്തിന് മുൻപിലെത്തിയ സിംബയോട് ആ ജലത്തിലുള്ള പ്രതിബിംബം നോക്കാൻ റഫിക്ക് ആവശ്യപ്പെടുന്നു.
നിന്റെ ഉള്ളിലാണ് മുഫാസ ഉള്ളത് എന്ന റഫിക്കിയുടെ വാക്കുകളോ സ്വന്തം പ്രതിരൂപമോ കണ്ടിട്ടും സിംബയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ആകാശത്തിൽ ഇടിമുഴക്കത്തോടെ മുഫാസയുടെ ശബ്ദം സിംബ കേൾക്കുന്നത്. സിംബ, ജീവിതചക്രത്തിൽ നീ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറായി. നീ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക. ഒരു രാജാവ് എന്ന നിലയിൽ നിനക്ക് ജന്മം നൽകിയതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു. നീ ആരാണെന്ന് മറക്കരുത്. വീണ്ടും റഫിക്ക് നീ ആരാണെന്ന് സിംബയോടായി ചോദിച്ചു. ഞാൻ സിംബ, മുഫാസയുടെ മകൻ എന്ന് ഗാംഭീര്യത്തോടെ സിംബ മറുപടി പറഞ്ഞിട്ട് കുന്നിന് മുകളിലേക്ക് ഓടിക്കയറി ഗർജിച്ചു. ശേഷം അവിടെ നിന്ന് ഓടുന്ന സിംബ വഴിയിൽ നാള നിൽക്കുന്നത് കണ്ടിട്ട് നീ ഇത് ആരക്കാത്ത് നിൽക്കുകയാ, വാ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞ് അവളെയും കൂട്ടി പ്രൈഡ് ലാൻഡിലേക്ക് ഓടുന്നു. അവിടെ എത്തി വരണ്ടുടങ്ങി നശിച്ചു കിടക്കുന്ന പ്രൈഡ് ലാൻഡിന്റെ അവസ്ഥ കണ്ടിട്ട് സിംബ ആകെ തകർന്നു. ആ സമയത്ത് സാസുവും അവിടേക്ക് വന്നു. കൂടാതെ സിംബയെ പിരിയാൻ മനസ്സില്ലാതെ നമ്മുടെ ടിമോണും പൂമ്പയും. സാസുവിനെ പരിചയപ്പെട്ട അവർ അങ്ങനെ സിംബയെ അനുഗമിച്ച് ആ രാജ്യത്തേക്ക് കടക്കുകയാണ്. ടിമോണിനെയും പൂമ്പയും ഉപയോഗിച്ച് സിംബ പദ്ധതി ആസൂത്രണം ചെയ്തു. ടിമോണും പൂമ്പയും കുറച്ച് കഴുതപ്പുലികളെ ആകർഷിപ്പിച്ച് അവർ ലക്ഷ്യം വെച്ചിരുന്ന സ്ഥലത്തേക്ക് ഓടി. ഈ സമയം മറുവശത്ത് സറാബിയെ പ്രപ്പോസ് ചെയ്യുകയാണ് സ്കാർ. മുഫാസയെ മറക്കാനും യഥാർത്ഥ രാജാവ് എങ്ങനെയാണെന്ന് അവനെ കണ്ട് മനസ്സിലാക്കാനും പറയുന്ന സ്കാറിനോട് ഒരു യഥാർത്ഥ രാജാവ് മറ്റുള്ളവരോട് അനുകമ്പയുള്ളവനായിരിക്കും എന്ന് സറാബി പറഞ്ഞു കൊടുക്കുന്നു. ആ സംസാരം അവർക്കിടയിൽ ഒരു പോരാട്ടത്തിന് തുടക്കമാവുന്നു. പെട്ടെന്ന് അവിടെ മാകെ ഇടിമുഴക്കം പോലെ സിംബയുടെ ഗർജനം മുഴങ്ങുന്നതും സിംബ വരുന്നതും ഒരുമിച്ചാണ്. മുഫാസ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് സ്കാർ പറയുമ്പോൾ എന്റെ അമ്മയുടെ സമീപത്ത് നിന്ന് മാറിക്കോ എന്നും പറഞ്ഞ് സിംബ വരികയാണ്. സിംബ, നീ ജീവനോടുണ്ടോ എന്നും പറഞ്ഞ് സറാബി അവന് സമീപം വന്ന് സ്നേഹത്തോടെ നിൽക്കുമ്പോൾ നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. ദേ, ഇവരെല്ലാം ഞാനാണ് രാജാവെന്നാണ് കരുതുന്നത് എന്ന് കഴുതപ്പുലികളെ ചൂണ്ടി സ്കാർ പറയുമ്പോൾ അവർ മാത്രമേ കരുതുകയുള്ളൂ, ഞങ്ങളാരും അങ്ങനെ കരുതുന്നില്ല. യഥാർത്ഥ രാജാവ് സിംബയാണ്. നിന്റെ ഭരണം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാളെയും വരുന്നു. നമുക്ക് പോരാടണോ അതോ പ്രൈഡ് റോക്കിൽ നിന്ന് താഴെയിറങ്ങുന്നോ സ്കാർ എന്ന സിംബയുടെ ചോദ്യം കേട്ട സ്കാർ അവന്റെ കുടില ബുദ്ധി ഉപയോഗിച്ച് മുഫാസയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് സിംബയോട് ചോദിക്കുകയും അച്ഛന്റെ കൊലയ്ക്ക് കാരണക്കാരനായ മകൻ, രാജാവിനെ കൊന്ന മകൻ തുടങ്ങിയ വാക്കുകളിലൂടെ അവനെ മാനസികമായി തളർത്തി ആ പാറക്കല്ലിനെ അറ്റത്ത് കൊണ്ടുപോകുകയും കാൽവഴുതി സിംബ മുകളിൽ നിന്ന് താഴെ വീഴാൻ പോയി ആ കല്ലിൽ പിടിച്ച് കിടക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്ക് ഒരു ഇടിമിന്നലിൽ താഴെ തീപടരുന്നു. ആ സമയത്ത് അവന്റെ സമീപം വന്ന സ്കാർ അവന്റെ അച്ഛനെ കൊന്നത് അവനാണെന്ന സത്യം സിംബയെ അറിയിക്കുന്നു. ഇന്ന് സിംബ കിടന്നതുപോലെ ഒരിക്കൽ താഴേക്ക് വീഴുമെന്ന ഭയത്തോടെ കിടന്ന മുഫാസയെ തള്ളിയിട്ട് കൊന്ന ആ സംഭവം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിംബയുടെ കൈകളിൽ സ്കാർ നഖം അമർത്തുന്നതും സ്കാറിന്റെ സടയിൽ കടിച്ച് സിംബ മുകളിലേക്ക് കയറും. ശേഷം, എന്റെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു കൊല്ലാൻ എന്ന് സ്കാറിന് നേരെ ദേഷ്യത്തിൽ സിംബ വരുന്നതും, നീയാതെ നിന്റെ അച്ഛനെ കൊന്നു, ഇപ്പോൾ എന്നെയും കൊല്ലാൻ നോക്കുന്നോ, ആരും ഇവനെ വിശ്വസിക്കരുത് എന്നും മറ്റൊരു നുണ എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ് സ്കാർ. പക്ഷേ അത്രയും നേരത്തെ അവരുടെ സംഭാഷണങ്ങൾ കേട്ടുനിന്ന സറാബി സ്കാറിനോട് ചോദിക്കും, താഴ്വാഴത്തേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നിങ്ങൾ മുഫാസയുടെ കണ്ണുകൾ കണ്ടു? ആ ഒരൊറ്റ ചോദ്യത്തിൽ ഉത്തരം മുടുന്ന സ്കാർ ഇവരെ എല്ലാം ആക്രമിച്ച് കൊന്നു തള്ളൂ എന്ന് കഴുതപ്പുലികൾക്ക് ഉത്തരവ് നൽകും. അതോടെ അവിടെ സിംഹങ്ങളും കഴുതപ്പുലികളും തമ്മിൽ കൂട്ട ആക്രമണം നടക്കുന്നു. ഇതിനിടയിൽ നാളെയെ വളയുന്ന കഴുതപ്പുലികളുമായി അവൾ പോരാടുകയാണ്. ഒടുവിൽ കഴുതപ്പുലികളുടെ നേതാവ് ഷെൻസിയെ നാളെ കടിച്ചുറിയുന്നതും ബാക്കി എല്ലാവരും അവിടുന്ന് ഭയന്നോടും. സിംബ നോക്കുമ്പോൾ സ്കാർ ഒരു പാറയ്ക്ക് മുകളിലേക്ക് കയറുന്നതാണ് കാണുന്നത്. സിംബയും അവന്റെ പുറകെ പോകും. സിംബ, എന്നോട് ക്ഷമിക്കണം, ഞാനല്ല, ആ വൃത്തികെട്ട ശവത്തിനി കഴുതപ്പുലികളാണ് എല്ലാം ആസൂത്രണം ചെയ്തത്. ഞാൻ അവറ്റകളെയും കൊല്ലാൻ പദ്ധതി ഇടുകയായിരുന്നു എന്ന് സകല കുറ്റവും കഴുതപ്പുലികളിലാക്കി സിംബയോട് മാപ്പ് പറയുകയാണ് സ്കാർ. സ്കാർ പറഞ്ഞതൊക്കെ ഒരു ഞെട്ടിലോടെ കഴുതപ്പുലികൾ കേൾക്കുന്നുണ്ടായിരുന്നു. നിന്റെ അച്ഛന്റെ ഒരേ ഒരു സഹോദരനോട് നീ ക്ഷമിക്കില്ലേ സിംബ എന്ന് സ്കാർ അപേക്ഷിക്കുമ്പോൾ, ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ, ഇനി ഒരിക്കലും ഒരിക്കലും തിരികെ വരരുത് എന്ന് കുഞ്ഞിനാളിൽ സിംബയോട് സ്കാർ പറഞ്ഞ അതേ വാക്കുകൾ ഇന്ന് സിംബ സ്കാറിനോട് തിരികെ ഒരു താക്കീതോടെ പറഞ്ഞ് സ്കാറിനെ വിട്ടയക്കുന്നു. അങ്ങയുടെ തീരുമാനം പോലെയാകട്ടെ മഹാരാജാവേ എന്ന് കൗശലം ഒളിപ്പിച്ച കണ്ണുകളോടെ എളിമ തോന്നിക്കും വിധം പറഞ്ഞുകൊണ്ട് പോകാൻ തിരിയുന്ന സ്കാർ അവന്റെ കൈകൊണ്ട് കുറച്ച് തീപ്പൊരികൾ തട്ടി സിംബയുടെ മുഖത്തേക്കിട്ടിട്ട് സിംബയെ ആക്രമിക്കുകയാണ്. ഇതെന്റെ സാമ്രാജ്യമാണടാ, ഞാൻ മാത്രമാണ് രാജാവ് എന്ന് ആക്രോശിച്ചുകൊണ്ട് സിംബയ്ക്ക് നേരെ ചാടുന്ന സ്കാറും സിംബയും തമ്മിൽ നല്ല ഒരു പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിനൊടുവിൽ സ്കാർ കുന്നിൽ നിന്ന് വഴുതി താഴേക്ക് വീഴുകയാണ്. എന്നാൽ സ്കാർ മരിച്ചിട്ടില്ലായിരുന്നു. അവിടുന്ന് പതിയെ എഴുന്നേൽക്കുന്ന സ്കാർ നോക്കുമ്പോൾ ഉണ്ട് കഴുതപ്പുലികൾ വരുന്നു. ഓഹ്, എന്റെ മിത്രങ്ങളെ, നിങ്ങൾ വന്നോ?
നമുക്ക് ഒരുമിച്ച് ഭരിക്കണം, നമുക്ക് സൈന്യത്തെ ചേർക്കണം എന്ന് വീണ്ടും സ്കാർ അടുത്ത തന്ത്രം പുറത്തെടുക്കുമ്പോൾ, മിത്രങ്ങളോ ഞങ്ങളോ, ഞങ്ങൾ വൃത്തികെട്ട ശവന്തീനികളല്ലേടാ എന്ന് സ്കാർ അല്പം മുമ്പ് സിംബിയോട് കഴുതപ്പുലികളെ പറഞ്ഞ ആ വാക്കുകൾ ഊന്നി പറഞ്ഞ് കഴുതപ്പുലികളുടെ നേതാവ് ഷെൻസി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് സ്കാറിന്റെ വാക്കുകൾക്ക് ചെവി നിൽക്കാൻ നിൽക്കാതെ അവൻ നേരെ കൂട്ടമായി അവനെല്ലാം പാഞ്ഞെടുത്ത് അവനെ കടിച്ചു കീറിക്കൊന്നു. അങ്ങനെ അധികാരമോഹത്താൽ രക്തബന്ധങ്ങൾ പോലും മറന്ന സ്കാർ എന്ന വില്ലന്റെ കഥ അവിടെ അവസാനിച്ചു. ശേഷം ഒരു ചാറ്റൽ മഴയിൽ അവിടെ പടർന്ന തീ അണയുന്നു. ഇപ്പോൾ ചുറ്റും ശാന്തമായിരിക്കുന്നു. റൈഡ് റോക്കിലേക്ക് കയറാൻ തുടങ്ങുന്ന സിംബയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ തൊട്ടനുഗ്രഹിക്കുകയാണ് റഫിക്ക്. സിംബ ഒരു രാജാവിന്റെ ഗാംഭീര്യത്തിൽ അവന്റെ സിംഹാസനത്തിലേക്ക് കയറുന്നത് സന്തോഷത്തിലും ബഹുമാനത്തിലും നോക്കി കാണുകയാണ് അവന്റെ അമ്മയും നാളെയും ഉൾപ്പെടുന്ന മറ്റ് സിംഹങ്ങൾ. ശേഷം പ്രൈഡ് റോക്കിൽ നിന്ന് തലയെടുപ്പോടെ ഗർജിക്കുന്ന സിംബയ്ക്ക് ആകാശത്തിൽ നിന്ന് അവന്റെ അച്ഛന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ, നീ ആരാണെന്ന് മറക്കരുത് എന്ന അശരീരി കേൾക്കുന്നു. പിന്നീട് തെളിനീരിലും പച്ചപ്പിലും പ്രൈഡ് ലാൻഡിന്റെ സമൃദ്ധമായ മറ്റൊരു കാലത്തെ സൂചിപ്പിച്ചുകൊണ്ട് കാട്ടിലെ പ്രജകൾ പ്രൈഡ് റോക്കിലേക്ക് കൂട്ടമായി ഓടിവന്ന് മഹാരാജാവ് സിംബയും റാണി നാളെയും ബഹുമാനം അറിയിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രൈഡ് ലാൻഡിലെ പ്രജകൾ കൂട്ടമായി വന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഉറപ്പായും എന്തെങ്കിലും ഒരു വിശേഷം കാണില്ലേ? അതെ, തങ്ങളുടെ പുതിയ യുവരാജൻ അതായത് ജൂനിയർ സിംബയെ തോളത്തിട്ട് വന്ന് പ്രജകൾക്കെടുത്തുയർത്തി കാണിക്കുകയാണ് റഫിക്കി. പ്രജകളുടെ ആനന്ദ നൃത്തത്തിലും ശേഷമുള്ള ബഹുമാന സൂചകത്തിനും ഒടുവിൽ നമ്മുടെ ക്യൂട്ട് ജൂനിയർ സിംബ അവന്റെ പൂച്ചക്കുഞ്ഞിനോളം മൃദുലമായ ഒരു കുഞ്ഞി ഗർജനം പുറപ്പെടുവിക്കുന്നതോടെ ദ ലയൺ കിങ് ഇവിടെ ശുഭപര്യവസാനമാവുന്നു. സിംബയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ ചിത്രവുമായി കണ്ടുമുട്ടാം. അത് വരയ്ക്കും ബൈ.